കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലു 2024 കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണത്തിന്റെ ഭാഗമാകില്ല. കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സ് 2024 ഭാഗമായിരുന്ന അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പകരം ഹരിയാന, മഹാരാഷ്ട്ര പ്രചരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷവുമായി മത്സരിക്കാൻ കനകോലുവിന് പേടിയാണെന്നാണ് സഖാക്കളുടെ അഭിപ്രായം. 2 വർഷം മുമ്പ് പ്രശാന്ത് കിഷോർ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങിയതിന് ശേഷം പാർട്ടിയുടെ പൊതു തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുമായി ചർച്ചകൾ നടത്തി വന്നിരുന്ന രണ്ടാമത്തെ ഉന്നത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു സുനിൽ കനകോലു. 2 വർഷത്തിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാന, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ടീം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അണിയറയിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വാർത്തകൾ. ലോക്സഭാ പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ചെറിയ തിരിച്ചടിയാകുമെങ്കിലും BJP നിന്നും കൂടുതൽ സംസ്ഥാനങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് ഒരു AICC ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. കനകോലു നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ഉപദേഷ്ടാവായും സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. തെലങ്കാനയിൽ അദ്ദേഹം സജീവമാണ്. അതേസമയം കഴിഞ്ഞ വർഷത്തെ മധ്യപ്രദേശ്, രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ മോശം പ്രകടനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മെഷീനറിക്ക് കനകോലുവിന്റെ പ്രാധാന്യം വ്യക്തമാക്കുകയായിരുന്നു. കനകോലു 2 സംസ്ഥാനങ്ങളിലേക്കും നേതാക്കളുമായി പ്രാരംഭഘട്ടത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ കമൽനാഥോ അശോക് ഗെലോട്ടോ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. 2 സംസ്ഥാനത്തും കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്തു. മറുവശത്ത് കനകോലു പ്രചരണം ഏറ്റെടുത്ത തെലങ്കാനയിൽ വൻ വിജയം നേടുകയും ചെയ്തു. മുഖ്യമന്ത്രി കയ്യിലുണ്ടെങ്കിലും BJP അത്ര ശക്തമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഹരിയാന. കോൺഗ്രസ് അടങ്ങിയ മഹാവികാസ് അഘാടി സംഘത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശിവസേനയിലെ കഴിഞ്ഞ വർഷത്തെ പിളർപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികളും ആർക്കുമത്ര സുരക്ഷിതമല്ല. ഈ വർഷം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ആന്ധ്രാപ്രദേശിലും കനകോലുവിന് ചുമതല ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.